നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാജ്യത്ത് ഏറെക്കാലമായി കോവിഡ് കേസുകൾ ചെറിയ തോതിലായിരുന്നു റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. കോവിഡിൽ നിന്നും നമ്മൾ ഏകദേശം രക്ഷപ്പെട്ടു എന്ന് നിനച്ചിരിക്കെ ഇപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കോവിഡ് കേസുകളുടെ എണ്ണം ഉയരുന്നു എന്ന സൂചനയാണ് ലഭിക്കുന്നത്. അതും ഭയപ്പെടുത്തും വിധത്തിലാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. 24 മണിക്കൂറിനിടെ 3962 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിക്കുകയുണ്ടായത്. 0.89% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 3 മാസത്തിനിടയിലുള്ള ഏറ്റവും കൂടിയ പ്രതിദിന കണക്കായി തന്നെയാണ് ഇന്നലത്തെ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സംസ്ഥാനത്താകട്ടെ പ്രതിവാര കോവിഡ് രോഗികളുടെ എണ്ണം 4139 എന്നതിൽ നിന്നും 6556 ഉയർന്ന ഒരു സാഹചര്യത്തിൽ അതീവ ജാഗ്രത വേണം കേരളം പുലർത്താനെന്നാണ് കേന്ദ്രം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശം ഇതിനോടകം തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. വളരെയധികം തീവ്രതയോടുകൂടി കോവിഡ് വീണ്ടും പിടിമുറുക്കുന്നു എന്ന സംശയമാണ് ഉയർന്നു വരുന്നത്. 4-ാം തരംഗത്തിനുള്ള സൂചനയാണോ ഇതെന്നുള്ള സംശയവും പല നിരീക്ഷകരും ആരോഗ്യ വിദഗ്ധരും പങ്കുവയ്ക്കുന്നുണ്ട്. ഇന്നലത്തെ അപേക്ഷിച്ച് കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ നേരിയ കുറവ് രേഖപ്പെടുത്തിയെങ്കിൽ പോലും ജാഗ്രത ഇനിയും വളരെ കർശനമായി തുടരണമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. എറണാകുളം, തിരുവനന്തപുരം, കോട്ടയം, കോഴിക്കോട്, പത്തനംതിട്ട, ഇടുക്കി, ആലപ്പുഴ, കൊല്ലം, കണ്ണൂർ, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് പ്രതിവാര കോവിഡ് കേസുകളുടെ എണ്ണത്തിൽ വലിയ തോതിലുള്ള വർധന രേഖപ്പെടുത്തിയിട്ടുള്ളത്. കേരളം, തമിഴ്നാട്, തെലങ്കാന, കർണാടക, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലാണ് പൊതുവെ രാജ്യവ്യാപകമായി കേസുകൾ ഉയർന്നു വരുന്നതെന്ന് അറിയിച്ചിട്ടുള്ളത്. എന്തായിരുന്നാലും ഇവിടെ കർശനമായ നടപടി സ്വീകരിക്കണമെന്ന് കാട്ടിക്കൊണ്ട് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി രാജീവ് ഭൂഷൺ കത്തയച്ചിട്ടുണ്ടായിരുന്നു. നിലവിൽ 22,416 ആക്റ്റീവ് കേസുകളാണ് രാജ്യത്തുടനീളമുള്ളത്. 24 മണിക്കൂറിനിടെ 2,967 പേർ രോഗമുക്തി നേടിയിട്ടുണ്ട് എന്നതും അറിയിച്ചിട്ടുണ്ട്. പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചവരിൽ 31% കേരളത്തിൽ തന്നെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് കേരളം വളരെയധികം ഭീതിയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് പറയുന്നത്. കേരളത്തെ കൂടാതെയാണ് മറ്റ് സംസ്ഥാനങ്ങളിലും പോസിറ്റിവിറ്റി നിരക്ക് കൂടിയിട്ടുള്ളത്. മഹാരാഷ്ട്ര, തെലങ്കാന, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിൽ തന്നെയാണ് ഇത്തരം നിരക്ക് കൂടിയ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇത് കണക്കിലെടുത്ത് തന്നെയാണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കേരളത്തിൽ 11 ജില്ലകളിൽ രോഗികളുടെ എണ്ണം ഉയരുന്നതിൽ കേന്ദ്രം അതീവ ആശങ്കയാണ് അറിയിച്ചിട്ടുള്ളത്. മഹാരാഷ്ട്രയിൽ 6 ജില്ലകളിലും തമിഴ്നാട്ടിൽ 2 ജില്ലകളിലും രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ടെന്നും കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. ഇതിനായി ആകെയുള്ള പോംവഴി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതിനുള്ള പ്രതിവിധി എന്ന് പറയുന്നത് പരിശോധനകളുടെ എണ്ണത്തിൽ ഒരു വർധനവ് വരുത്തുക എന്നുള്ളതാണ്. കൂടാതെ രോഗം സ്ഥിരീകരിച്ചവരുടെ ക്വാറന്റൈൻ ഉറപ്പാക്കാനാണ് സംസ്ഥാനങ്ങളോട് ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചിരിക്കുന്നത്. കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവുകൾ അനുവദിച്ചതിന് തൊട്ട് പിന്നാലെ തന്നെ പല സംസ്ഥാനത്തും മാസ്ക് പോലും ധരിക്കുന്നതിൽ വീഴ്ച ഉണ്ടാകുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരത്തിലൊരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് കോവിഡ് കേസുകൾ ഉയരാനുണ്ടായ സാഹചര്യവും നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ മാസ്ക് ഉറപ്പാക്കാനും സാമൂഹ്യ അകലം ഉൾപ്പെടെയുള്ള മാർഗനിർദ്ദേശങ്ങൾ കർശനമാക്കാനുമാണ് കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. അതേസമയം കോവിഡ് കേസുകൾ ചെറുതായി ഉയർന്നുവെങ്കിലും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം തൽക്കാലം ഇല്ല എന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ബാധിച്ചിരിക്കുന്നത് ഒമിക്രോൺ വകഭേദമാണ്. പരിശോധനകളിൽ മറ്റു വകഭേദങ്ങളൊന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല എന്നും കോവിഡിനോടൊപ്പം തന്നെ ജീവിക്കുക എന്നതാണ് ഇപ്പോഴുള്ളതിൽ ഏറ്റവും പ്രധാനമെന്നും അറിയിച്ചിട്ടുണ്ട്. എല്ലാവരും മാസ്ക് നിർബന്ധമായും ധരിക്കണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കിടപ്പ് രോഗികൾ, വയോജനങ്ങൾ എന്നിവരെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തണം. 2-ാം ഡോസ് വാക്സിൻ എടുക്കാനുള്ളവരും പ്രിക്യൂഷൻ ഡോസ് എടുക്കാനുള്ളവരും അത് എടുക്കേണ്ടതാണ്. ആരോഗ്യ പ്രവർത്തകർ നിർബന്ധമായും പ്രിക്യൂഷണൽ ഡോസ് എടുക്കണമെന്നും വീണ ജോർജ് നിർദ്ദേശിച്ചിരിക്കുകയാണ്. നിലവിൽ എറണാകുളം, തിരുവനന്തപുരം, കോട്ടയം ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ ജില്ലകൾ പ്രത്യേകം ശ്രദ്ധ പുലർത്തി വേണം മുന്നോട്ട് പോകാനും. രോഗലക്ഷണമുള്ളവർ പരിശോധന നടത്തിയിരിക്കണം. അനുബന്ധ രോഗങ്ങളുള്ളവർക്ക് കോവിഡ് രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഉടനടി തന്നെ കോവിഡ് പരിശോധന നടത്തി ചികിത്സ തേടേണ്ടതുമാണ്. പ്രാദേശിക വാക്സിൻ എടുക്കാത്തവരുടെ കണക്ക് ശേഖരിക്കാനും വാക്സിൻ എടുക്കുന്നു എന്ന് ഉറപ്പാക്കാനും ഫീൽഡ് വർക്കർമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മുരളി വാർത്ത.